നമസ്കാരം പിണറായി വിജയൻ സർക്കാർ ഈ സർക്കാരിൻ്റെ പ്രവർത്തനം എങ്ങനുണ്ട് ഈ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ കേരളത്തിൽ വലിയ വസ്തുതാ വിശകലനത്തിനൊന്നും പോകേണ്ട കാര്യമില്ല സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളോ താലൂക്ക് സമ്മേളനങ്ങളോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും സർക്കാരിനെതിരെ പൂരത്തെവിളിയാണ് ഈ സമ്മേളനങ്ങളിൽ നടക്കുന്നത് എന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കും അച്ചുനിരത്താൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് മാന്യമായ ഭാഷയിൽ പത്ര റിപ്പോർട്ട് വരുന്നത് അതായത് പിണറായി വിജയൻ്റെ അടിമയെപ്പോലെയാണ് കാനം രാജേന്ദ്രൻ എന്നാണ് സ്വന്തം പാർട്ടിയിലെ അണികൾ ജില്ലാ ഘടകത്തിലെ നേതാക്കൾ പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുന്നു സി പി ഐ എം കേറയിൽ കൊണ്ടുവരുന്നു പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്തുകൂടി കേറയിൽ കൊണ്ടുവരാനായി ശ്രമിച്ചു അവിടെയും കാനം രാജേന്ദ്രൻ്റെ പിന്തുണയുണ്ടായിരുന്നു കേരള പോലീസ് കേരളത്തിലങ്ങോളം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു കേരള പോലീസിൻ്റെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ല ആ വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു ഈ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് പോലും അപ്പോഴും കാനം രാജേന്ദ്രൻ പിണറായി വിജയനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ സർക്കാർ നേരിടുന്ന വലിയ വലിയ വിമർശനങ്ങളിലെല്ലാം കാനം രാജേന്ദ്രൻ പിണറായിക്കൊപ്പം നിൽക്കുന്നു എന്നാണ് സി പി ഐയുടെ താഴേക്കിടയിലുള്ള അണികളുടെയും നേതാക്കളുടെയും അഭിപ്രായമെന്ന് ഈ പൊതു സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവിനെ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ ഒരു നേതാവ് എം എം മണി അടച്ചധിക്ഷേപിച്ചിട്ട് പോലും ഒരു പ്രതിഷേധത്തിന് ഒരു വാക്ക് പോലും മിണ്ടാൻ കാനം രാജേന്ദ്രനെ കഴിഞ്ഞില്ല മാത്രമല്ല സി മന്ത്രിമാരെ വിലയിരുത്തുന്ന ഓരോ വാക്യങ്ങളും എടുത്തു പരിശോധിച്ചാൽ ഈ വകുപ്പുകളിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അതിശയിച്ചു പോകും സി പി ഐയുടെ മന്ത്രിമാരുടെ പ്രവർത്തനം തന്നെ തൃപ്തികരമല്ല കേരളത്തിലെ ഒരു മന്ത്രിമാരുടെയും പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് സി പി ഐയുടെ സമ്മേളനങ്ങളിൽ വെളിപ്പെടുന്നു എന്നു മാത്രമല്ല മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളിലും കൈകടത്തുന്നു ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് സെക്രട്ടേറിയറ്റിൽ എമ്പാടും ഈ അവഖ്യാതിയെങ്കിലും പക്ഷേ അങ്ങനെയല്ല എല്ലാ വകുപ്പുകളിലും കൈകടത്തുന്ന നേതാവാണ് പിണറായി വിജയൻ എന്നാണ് സി പി ഐ പറയുന്നത് ഇനി നേരത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകളാണോ ഈ കൈ കടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് അന്വേഷിച്ച് തന്നെ കണ്ടറിയണം പക്ഷേ ഈ സി പി ഐയുടെ താലൂക്ക് ജില്ലാ സമ്മേളനങ്ങൾ മാത്രം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയധികം വിമർശനങ്ങൾ വരണമെങ്കിൽ ഭരണപക്ഷത്തെ മുന്നണിയിലെ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ ഐ എന്നോർക്കണം ആ പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് നേതൃനിരയിൽ നിന്ന് സർക്കാരിനെതിരെ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കേട്ടാൽ പോലും അറപ്പും വെറുപ്പുമാണ് ഈ സർക്കാരിനോട് ഉണ്ടാവുക പിന്നെയാണോ പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത് കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു എല്ലാത്തിനും എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയെ സഹായിക്കാനെത്തുകയാണ് പലപ്പോഴും ഈ വി ഡി സതീശൻ ചെയ്തത് വി ഡി സതീശന്റെ മുൻഗാമി രമേശ് ചെന്നിത്തലയുടെ പണിയും ഇതുതന്നെയായിരുന്നു സി എ എ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഈ പിണറായി വിജയനോട് തോളോട് തോൾ ചേർന്ന് സമരം നടത്തിയപ്പോൾ നഷ്ടമായത് യു ഡി എഫിൻ്റെ അഞ്ചു വർഷം എന്ന ഒരു ടേമാണ് ഭരണപക്ഷത്തോട് സമരസപ്പെട്ടുകൊണ്ട് അത് ബി ജെ പിക്ക് എതിരെയുള്ള സമരമായിക്കോട്ടെ മറ്റെന്തിനെതിരെയുമുള്ള സമരമായിക്കോട്ടെ ഭരണപക്ഷത്തോട് പ്രത്യേകിച്ചും ഒരു അഴിമതി ഭരണത്തോട് സമരസപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ ജനം എങ്ങനെ വിശ്വസിച്ച് അധികാരത്തിലേറ്റാനാണ് അവർ അധികാരത്തിലേറിയാൽ ഇതിനേക്കാൾ വലിയ തെറ്റാവർത്തിക്കില്ലേ എന്ന് തീർച്ചയായും ജനങ്ങൾ ചിന്തിച്ചിരിക്കാം അതുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് ഭരണം തുടർച്ച കിട്ടിയത് എന്ന് പറയേണ്ടി വരും പക്ഷേ ഈ സി പി ഐ സമ്മേളനങ്ങളിൽ ഉയരുന്ന ഈ വിമർശനങ്ങളല്ലാതെ സി പി ഐ കമാരക്ഷരം ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും സി പി എമ്മിനെതിരെ മിണ്ടാൻ സാധ്യതയില്ല കാരണം അധികാരത്തിൻ്റെ എല്ലാ തണലും പറ്റുന്ന പാർട്ടിയാണ് സി പി ഐ കേരളത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുക എന്നത് കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിൽ കൂടി ഈ അധികാര കസേരകൾ ഇപ്പോഴും പൊന്മുട്ടയിടുന്ന താറാവാണ് ഖജനാവിൽ അഞ്ചു പൈസ ഇല്ലെങ്കിലും ഈ കേരളം എന്നത് വലിയ വ്യവസായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസായവൽക്കൃതപ്പെട്ട ഒരു സമ്പദ്വ്യവസ്ഥ അല്ല എങ്കിൽ കൂടി കേരളത്തിലെ മന്ത്രി കസേരകൾ ഇപ്പോഴും പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ് ഈ സ്വപ്നം നടത്തുന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഓരോ മന്ത്രിമാരുടെയും കൈകളിൽ വന്നു മറയുന്നത് കോടികളാണ് ഈ യു എ ഈയുടെ ഷാർജയുടെ ഭരണാധികാരിക്ക് വരെ വില പറയാൻ കഴിവുള്ള ഭാര്യമാരുള്ള മന്ത്രിമാർ ഈ നമ്മുടെ മന്ത്രി കസേരകളിൽ ഇരിപ്പുണ്ട് അവിടെ നിന്നൊന്നിറങ്ങിക്കൊടുക്കാൻ എല്ലാവർക്കും വലിയ പ്രയാസമാണ് അതുകൊണ്ട് പിണറായി വിജയൻ എന്ത് ചെയ്താലും ഏറാൻ മൂളുകാൻ മാത്രമേ ഇന്ന് സി നേതാക്കൾക്ക് കഴിയൂ വെബ്ഡെസ്ക് തത്ത്വമി ന്യൂസ്